السلام عليكم ورحمة الله وبركاته تجويد القرآن الكريم Practical Class 18 بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, അറബി അക്ഷരങ്ങളുടെ 17 മഖ്റജുകളിൽ നിന്ന് 14-ാമത്തെ മഖ്റജ് വരെ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. 14-ാമത്തെ മഖ്റജ് നാവിന്റെ തലയും മേലെ മുമ്പല്ലിന്റെ താഴെ അറ്റവും. നാവിന്റെ തല എവിടെ വെക്കണം? മേലെ മുമ്പല്ലിന്റെ താഴെ അറ്റത്ത് വെച്ചാൽ അവിടെ നിന്ന് മൂന്ന് അക്ഷരങ്ങളാണ് അറബിയിൽ പുറപ്പെട്ട്. ഒന്ന് അല്ലാഹു, ലാ ലീലു, ഫാഇന പുള്ളിയിട്ട്. മറ്റൊന്ന് ദാൽ, ദാലിന് പുള്ളി ഇട്ട്. ദീദു. മൂന്നാമത്തത് സീസു അസ്. അപ്പൊ ലാ, ദാൽ, സ, ഈ മൂന്ന് അക്ഷരങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ലാ ആണ് കഴിഞ്ഞ 17-ാമത്തെ സെഷനിൽ നമ്മള് അറിഞ്ഞതും പ്രാക്ടീസ് ചെയ്തതും. അൽ ഹുറൂഫുൽ ലിസവിയ എന്ന് പേര് നമ്മൾ പഠിച്ചു ഈ അക്ഷരങ്ങൾക്ക്. അപ്പൊ ഇന്ന് രണ്ടാമത്തെ അക്ഷരമായ ദാൽ, അഊദു അല്ലദീന, അല്ലെ, ദാൽ എന്ന അക്ഷരത്തെ പറ്റി നമുക്കൊന്ന് പഠിക്കാം, അത് പ്രാക്ടീസ് ചെയ്യാം. മലയാളത്തിൽ തുല്യതയില്ലാത്ത ഒരു അക്ഷരമായതുകൊണ്ട്, ഇംഗ്ലീഷിൽ ദാൽ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് അക്ഷരങ്ങളും മലയാളത്തിൽ ഇല്ല, അതിനോട് തുല്യമായ ഒരു അക്ഷരം പോലും ഇല്ലാത്തതുകൊണ്ട് ധാരാളം ആളുകൾ ഖുർആൻ ഓതുമ്പോൾ, ദിക്ര ചൊല്ലുമ്പോൾ പിഴക്കുന്ന അക്ഷരമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ താഴെ ഓരോ കാര്യങ്ങൾ ഉണർത്തുമ്പോൾ സിഫത്ത് ബയാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ശേഷം തെറ്റുകൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെയും, അതുപോലെ അക്ഷരം ദാദീദു എന്ന് നമ്മൾ പറയുന്ന സമയത്തൊക്കെയും നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി വെച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു കണ്ണാടി വെക്കുക, എന്നാൽ അവിടെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് അക്ഷരത്തിന്റെ മഖ്റജ് സ്വഹീഹ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ കഴിയും. കാരണം ഇത് നാവിന്റെ തല മേലെ മുമ്പിലെ തെല്ലിലാണ് വെക്കുന്നത്, താഴെ അറ്റത്താണ് വെക്കുന്നത്, ഉള്ളിലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ താഴെ കാണുന്ന ഉദാഹരണങ്ങളൊക്കെയും വായിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക. ഉദാഹരണങ്ങൾ പല പ്രാവശ്യം വായിച്ച് നിങ്ങൾ സ്വയം റെക്കോർഡ് ചെയ്ത് സ്വന്തമായി കേട്ടു നോക്കുക. കാരണം പിഴവുകൾ വരുന്ന ഭാഗങ്ങൾ ഉണർത്തിയിട്ടാണ് നമ്മൾ ഉദാഹരണങ്ങൾ വായിക്കുന്നതും പരിശീലിക്കുന്നതും. അതുകൊണ്ട് ഒരു പരിധിവരെ തെറ്റുമ്പോൾ നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ കഴിയും. അതിനുശേഷം അതുകൂടി തിരുത്തി ഉറപ്പുവരുത്തിയ ഉസ്താദുമാരുടെ മുന്നിൽ പറഞ്ഞുകൊടുക്കുക. ഇങ്ങനെ ഓരോ അക്ഷരവും നമുക്ക് ഇൻഷാ അള്ളാഹ് വളരെ സ്ഫുടമായി, പിഴവില്ലാതെ, മിസ്റ്റേക്ക് ഇല്ലാതെ ഉച്ചരിക്കാൻ കഴിയും. ഇൻഷാ അള്ളാഹ് ദാലിന്റെ മഖ്റജ് നമ്മൾ പറഞ്ഞു, മനസ്സിലായതിനെ പോലെ തന്നെ. ഇനി ദാൽ എന്ന അക്ഷരം ദാലാവാൻ ആവശ്യമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ, സിഫാത്തുകൾ പ്രധാനമായും ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ലാഇനെ പോലെ തന്നെ ജഹറിന്റെ അക്ഷരമാണ്. ജഹർ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്ന സമയത്ത് മഖ്റജിൽ കാറ്റ് നടക്കാൻ പാടില്ല, കാറ്റ് അക്ഷരത്തോടൊപ്പം നടക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെ പറയണം? പറഞ്ഞു നോക്കൂ, കാറ്റ് നടക്കുന്നില്ല. ഇനി അത് എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ സുക്കൂനാവുമ്പോൾ പ്രത്യേകിച്ചും കാറ്റ് നടന്നു കഴിഞ്ഞാൽ എന്താവും? അസ് വഇസ് ഖാല, അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. വഇസ് സയ്യന ലഹും, വഇസ് നജ്ജൈന. അപ്പോ ദാലിന് കാറ്റ് നടന്നാൽ ഇപ്പോ മജ്ദൂസ് എന്ന് പറയും, മജ്ദൂസ്, മജ്ദൂസ്. അപ്പൊ കാറ്റ് നടത്തി ശീലിച്ച ആളുകൾക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രാക്ടീസിലൂടെ കഴിയും. പക്ഷേ പ്രാക്ടീസ് ചെയ്യാതെ വെറും കേട്ടുപോയാൽ നമ്മൾ ആ സാ ആയിട്ട് മാറും, ദാല സുക്കൂനാവുന്ന ഇടത്തൊക്കെ. അതുകൊണ്ട് തന്നെ കാറ്റ് നടക്കരുത്, മജ്ദൂസ്.
ഖുദ് وَإِذْ قَالَ പറഞ്ഞു നോക്കൂ وَإِذْ قَالَ وَإِذْ تَقُولُ وَإِذْ تَقُولُ ഷദ്ദുള്ള പ്രയോഗം തന്നെ യുകദ്ദിബു മുആദ് യാ മുആദ് എന്നങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ദാൽ അതോടുകൂടെ സ ആയി കാരണം അതേ മഖ്റജിൽ നിന്ന് വരുന്ന കാറ്റുള്ള അക്ഷരമാണ് സ എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോ മുആദ് മുആദ് യാസീൻ നോക്കൂ ഫഹിയ ഇലൽ അസ്ഖാനി ഫഹിയ ഇലൽ അസ്ഖാനി ഫഹും എന്ന് പറഞ്ഞാൽ സ ആയി പോകും നമുക്ക് പറയേണ്ടത് അവിടെ അസ്ഖാൻ വസ്കുർ വസ്കുർ ഫിൽ കിതാബി ഖുർആനിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം വസ്കുർ ഫിൽ കിതാബി മർയം പറഞ്ഞു നോക്കൂ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കൂ പലപ്പോഴും ചിലർക്കെങ്കിലും വസ്കുർ ഫിൽ കിതാബി വസ്കുർ എന്നിങ്ങനെ يا ايها الذين امنوا اذكروا اذكروا നമ്മൾ അറിയുന്നില്ല ഒരറ്റ സ്വഭാവം മാറുമ്പോഴേക്കും അക്ഷരം തന്നെ മാറി പോകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഒരേ മഖ്റജിൽ നിന്ന് വ്യത്യസ്ത അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ സിഫത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സിഫത്ത് ഒരു ചെറുതായി കാണരുത് ചില അക്ഷരങ്ങൾക്ക് സിഫത്ത് മാത്രമേ മറ്റക്ഷരമായി മാറാൻ ആവശ്യമുള്ളൂ മറ്റക്ഷരത്തിൽ നിന്ന് വേർതിരിയാൻ ഉള്ളു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ ഒരു വിശേഷണം നേരത്തെ പഠിച്ച വാഇനെ പോലെ തന്നെ റിഹുവിന്റെ അക്ഷരമാണ് ശബ്ദം മഖ്റജിൽ ഇങ്ങനെ ഒരല്പം നീളും അതുകൊണ്ട് വല്ലാതെ ശക്തി കൊടുക്കാതെ ഒരു പ്രത്യേക മയത്തോടെ ഉച്ചരിക്കും മഖ്റജിൽ വെക്കണം നാവ് അതല്ലെങ്കിൽ എന്താവും അക്ഷരം കേൾക്കൂല നമുക്ക് നോക്കാം എങ്ങനെയാണ് ശബ്ദം നടത്തി പറയു ഇവിടെ എന്ന് ഞാൻ അലിഫായി നീളുന്നതല്ല ശബ്ദം നടക്കല് അസ് എന്ന് പറയുമ്പോൾ നോക്കൂ ഞാന് അലിഫോ വാവോ യാ ഒന്നും ഉണ്ടാവുന്നില്ല അക്ഷരം തന്നെ മഖ്റജിൽ നീളാണ് അസ് വസ്കുർ ഇവിടെ നോക്കൂ വസ്കുർ ഫിൽ കിതാബി വഇദ് ഖാല റബ്ബുക ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കും അവിടെ നമ്മൾ ചികിത്സിക്കേണ്ടത് മഖ്റജിന്റെ കാര്യമല്ല നിങ്ങൾ മഖ്റജിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ദാലി കേൾക്കുന്നില്ല വസ്കുർ എന്ന് പറയുമ്പോൾ ദാലി കേൾക്കാൻ കഴിയുന്നില്ല അതെന്താണ് ശബ്ദം നടക്കുന്നില്ല വസ് കൂടുതൽ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം നടത്താൻ കഴിയില്ല വസ്കുർ എന്നേ പറയുള്ളൂ യുകദ്ദിബു ബിദ്ദീൻ യുകദ്ദിബു അല്ല യുകദ്ദിബു യുകദ്ദിബു ഇതാണ് ശബ്ദം നടക്കുക ഇനി ഒന്ന് വഖഫ് ചെയ്ത് നോക്കൂ മജ്സൂദ് മജ്സൂദ് മുആദ് ഇവിടെ ശബ്ദം നടത്താൻ ഇങ്ങനത്തെ ചില അക്ഷരങ്ങൾക്ക് ഇടയിൽ അടുത്തു വരുമ്പോൾ ശബ്ദം നടത്തുക എന്ന സ്വഭാവം ചെയ്യാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും അതിൽ പെട്ടാണ് ഒന്ന് ഇസ് ജ എന്ന് പറഞ്ഞു നോക്കൂ യാസീനില് ഇദ് ജഅഹൽ മുർസലൂൻ ഇദ് ജഅഹൽ അവിടെ ദാലിന് ശബ്ദം നടത്താൻ പ്രാക്ടീസ് ചെയ്യാം ഇനി പറഞ്ഞു നോക്കൂ ശരിയായിട്ട് ഇസ് ജ ഇസ് ജ ഇസ് ജഅഹൽ മുർസലൂൻ അങ്ങനെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട് വഇദ് തഖൂലു പറഞ്ഞു നോക്കൂ വഇദ് തഖൂലു നിർത്തി ആദ്യം പറഞ്ഞു നോക്കുക പിന്നീട് സിമ്പിളായി ചേർത്തി ഓതി പഠിക്കുക വഇദ് തഖൂലു വഇദ് തഖൂലു മൂന്നാമത്തെ ഒരു വിശേഷണം കൂടെ പറയാം ഇസ്തിഅല അല്ലെ അഫ്വൻ ഇസ്തിഅലന്റെ മാറ്റത്തിലുള്ള ഇസ്തിഫാൽ ഇസ്തിഅല ഉണ്ടാവാൻ പാടില്ല ഇസ്തിഫാലിന്റെ അക്ഷരമാണ് ലാ എന്തിന്റെ അക്ഷരമായിരുന്നു ഇസ്തിഅലന്റെ അക്ഷരമായിരുന്നു പറഞ്ഞാൽ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മുരട് മേലോട്ട് ഉയരണം മേലോട്ട് ഉയരണം അല്ലെ പക്ഷെ അതിന്റെ സഹോദരനായ ദാലിൽ എന്തില്ല ഉയരാൻ പാടില്ല അപ്പൊ എങ്ങനെ പറയണം ഇങ്ങനെ പറയാവൂ ഇസ്തിഫാൽ പറഞ്ഞപ്പോ മാറിപ്പോയതാണ് ഇസ്തിഅല അല്ല ഇസ്തിഫാൽ അപ്പൊ തഫ്ഹീം ആയി പോവരുത് എങ്ങനെ തഫ്ഹീം ആവല് ദാലികൽ കിതാബു ദാലികൽ കിതാബു എന്ന് പറയാം അല്ലെങ്കിൽ മർമൂമൻ എന്ന് പറയാം സിറാത്തല്ലദീന ദീന എന്ന് പലപ്പോഴും ആളുകൾ ഓതുന്നത് കണ്ടിട്ടുണ്ട് അഊദു ബില്ലാഹി ദു ദു എന്ന് പറയില്ല നേർപ്പിച്ചു പറയാം അപ്പൊ അഊദു الذين الذي يكذب اذان ذلك الكتاب ذلك الكتاب
അപ്പൊ എന്തായി ദ ദി ദു ഇവ നേർപ്പിച്ചു പറയാൻ കഴിഞ്ഞു. ഇത എന്ന് പറയണം, എന്ത് പറയരുത്? ഇതോ ജ എന്ന് പറയരുത്, ഇതോ എന്ന് എവിടെയും പറയരുത്, എല്ലായിടത്തും നേർത്തു പറയുക, ലൈറ്റാക്കി പറയുക. ഇത് അപ്പൊ ഈ മൂന്ന് വിശേഷണങ്ങൾ പൂർണ്ണമായും നൽകിയാലേ ദാൽ സഹീഹാവുകയുള്ളൂ. അതേപോലെ ഇൻഷിത്താഹം ഇതേ കാര്യം തന്നെ നാവ് അണ്ണാക്കുമായി അടുക്കരുത്, അകത്തിയിട്ട് ദ എന്ന് പറയണം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഈ പൂർണമായ പ്രധാനമായും നാല് വിശേഷണങ്ങളും അതേപോലെ തന്നെ മഹ്റജ് കണ്ണാടിയിൽ നോക്കിയിട്ടും ഇനി ഒന്ന് പറഞ്ഞു നോക്കൂ. ദ ദി ദു അദ് അദ് വദ്ദാരിയാതി ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനും ആദ്യമായി പഠിക്കാൻ നല്ല എക്സ്പേർട്ട് ആവുക, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോ നമുക്ക് ധാരാളം ആളുകളെ ഒരക്ഷരം തിരുത്താൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നീട് ഖിയാമത്ത് നാൾ വരെ, അല്ല അദ്ദേഹത്തിന്റെ ഖിയാമം വരെ, മരണം വരെ ശരിയായി ഓതുന്നതിനൊരു പങ്ക് നമുക്കുണ്ടാവും. ഹദീസിൽ നമ്മളത് പഠിച്ചവരാണ്. ഇന്ന് സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു 10-20 ആളുകളുമായി ഒരു പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു ഇമാമത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഐനും മറ്റു അക്ഷരങ്ങളൊക്കെ ക്ലിയറാണ്, നല്ല സുന്ദരമായി ഓതുന്നുണ്ട്. സുബഹ് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുകയാണ് അയാള്, മസ്ബൂക്കായിട്ട് വന്നതുകൊണ്ട്, പിന്തി വന്നതുകൊണ്ട്. അപ്പൊ അദ്ദേഹം എത്തിയപ്പോ നിസ്കാരം കഴിഞ്ഞ് വിളിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, സന്തോഷമൊക്കെ പറഞ്ഞു. കഴിയുന്നില്ല, കുറെ പറഞ്ഞിട്ട് ഓരോ കുറേ പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് ശരിയായി. ഗൈരിൽ വേറെ കാറ്റ് നടന്നതുകൊണ്ടാണ്, കാറ്റ് നടന്നപ്പോഴേക്ക് ഹ ആയി. ഗൈനാവണമെങ്കിൽ കാറ്റുണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ ഇതുപോലെ നമുക്ക് എത്രയോ ആളുകളെ ഫാത്തിഹയെങ്കിലും ശരിയാക്കാൻ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നന്നായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ അക്ഷരം തെറ്റി എന്നുള്ള കാര്യങ്ങൾ, സിഫത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതോ മഹ്റജ് മാറിയിട്ടാണോ എന്ന് നമുക്കറിയണം. ഇതിനിങ്ങനെ ചൊല്ലി പഠിക്കണമെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ അസിഖത്തോടുകൂടി ആളുകൾക്ക് പറഞ്ഞുകൊടുക്കാനും നമ്മളുടേത് എവിടെ വന്നാലും ശരിയായി ഉച്ചരിക്കാനും നമുക്ക് കഴിയും. എങ്ങനെയൊക്കെ മാറി മാറി വന്നാലും ശരിയാക്കാൻ, ശരിയായി തന്നെ ഉച്ചരിച്ചു പോവാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. എപ്പോഴും പറയാറുള്ള ഉദാഹരണങ്ങൾ, ഹറക്കത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹറക്കത്തുകളായിട്ട് ഞാൻ വേർതിരിച്ച് എഴുതിയിട്ടില്ല ഈ പ്രാവശ്യം. أعوذ برب الفلق ഇവിടെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി വായിക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നാല് പ്രധാന വിശേഷണങ്ങൾ എങ്ങനെ ബാധിക്കുന്നു ഈ ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. സിറാത്തല്ലദീന അൻഅംത അല്ലദീന അൻഅംത അല്ലദീ യുവസ്വിസു തബാറകല്ലദീ ബിയദിഹി നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുക. ചിലപ്പോ ലാസ്റ്റ് ദാലിന് നാവ് ഉള്ളിലോട്ടാണ് പോകും. ഖുനൂത്തില് നമ്മൾ പറയും, അവിടെ ചിലവർ ലാ യസില്ലു എന്ന് പറയും. ത്ത് വേറെയാണ്, ഇത് ദില്ലത്താണ് അല്ലെ. ലയദില്ലു ചിലാലാണെന്ന് അവർ വിചാരിക്കുന്നു, പക്ഷെ ദാലായിട്ടില്ല, ദാലാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ അൻതൽ മുഇസ്സു വ അൻതൽ മുദില്ലു അള്ളാഹുവിന്റെ പേരാണ്. അൻതൽ മുഇസ്സു വ അൻതൽ മുദില്ലു അല്ല, മുദി താല് ദാലാണ്, മുദില്ലു. ആയത്തുൽ കുർസിയിലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, പലപ്പോഴും നിങ്ങൾ തന്നെ ഓതി റെക്കോർഡ് ചെയ്ത് നോക്കുക. ലാ തഖുദുഹു സിനത്തും വലാനവും മന്ദല്ലദി യശ്ഫഉ ഇൻദഹു, ഇതൊക്കെ 100% ദാലായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യം നമ്മൾ അറിയണം, പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം. മഖ്റജുകളും സിഫത്തുകളും നമ്മൾ മനസ്സിലാക്കി അത് കൊടുത്താൽ ദാലാവും. ലാ തഖുദുഹു മന്ദല്ലദി യശ്ഫഉ, നോക്കൂ
ذال ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറയാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പ്രാക്ടീസ് ചെയ്യണം. മൻസല്ലദി യഷ്ഫഉ യാസീനിൽ നോക്കൂ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ. അതേ സമയത്ത് ശ്രദ്ധിക്കാതെ ഓതുമ്പോ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ബാഉഹും പകുതി ദാലാവും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ദാലാവും. നദീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നദീർ എന്നല്ല നദീർ. നമ്മൾ നദീർ നദീർ എന്ന് പേര് വെക്കും, നദീർ എന്നാണ് വിളിക്കുക, നദീറെ എന്ന് വിളിക്കും. എന്താ പേര് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പറയും നദീർ. നദീർ ആയിരിക്കും മിക്കവാറും പേര് വെച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ മുന്തിർ എന്ന് പറയരുത്, മുന്തിർ. യാസീൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു ഒരു സദസ്സിൽ ഓതാണെങ്കിൽ മിക്ക ആളുകളും ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും എന്നാ പറയുക. പകുതി ദാലായിരിക്കും. ചെറിയ സൂറത്തിലോട്ട് തന്നെ വരാം. നാറൻ ദാത ലഹബ്. നാറൻ ദാത എന്നല്ല നാറൻ ദാത ലഹബ്. ഇദാ ജാ യുകദ്ദിബു ബിദ്ദീൻ യുകദ്ദിബു ബിദ്ദീൻ. ഇവിടെ പലപ്പോഴും തെറ്റാറുണ്ട്, കാരണം ബിദ്ദീൻ എന്നുള്ളയിടത്ത് നാ ഉള്ളി പോകേണ്ട ദാലാണ്. യുകദ്ദിബു എന്നുള്ളയിടത്ത് നാവ് പുറത്തേക്ക് വരണം, ശബ്ദം നടക്കുവുമാണ്. അപ്പൊ അതുകൊണ്ട് യുകദ്ദിബു ബിദ്ദീൻ രണ്ടു ഒരേ അക്ഷരമാക്കിയിട്ട് പറയാൻ വായക്കെളുപ്പമാണ്, മനുഷ്യ പ്രകൃതിയാണ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഖാരി അബ്ദുല്ലാഹി ഉസ്താദ് ചെറുക്കാപ്പറമ്പ് ക്ലാസ് എടുത്തപ്പോ ഒരു പൊതുവായ കാര്യം പറഞ്ഞു. ഖുർആൻ ഓതുമ്പോ ഇങ്ങനെ പിഴവ് വരാനുള്ള ഒരു കാരണം, ഒന്ന് പഠിക്കാത്തതിന്റെ പേരിൽ, പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ പേരിൽ, പഠിച്ചിട്ടുണ്ടാവാം പക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നിരന്തരമായി ഉസ്താദ്മാർക്ക് ഓതിക്കൊടുത്തിട്ടില്ല, മറ്റൊന്ന് എന്തുകൊണ്ട് പിഴവിലേക്ക് പോയിട്ട് നമ്മൾ അറിയുന്നില്ല. ഒരു കാരണം പ്രധാനമായി മനുഷ്യൻ എപ്പോഴും അവന്റെ പ്രകൃതിയെ എളുപ്പത്തിലേക്കാണ് പോവുക. ഏതാണ് എളുപ്പം അതിലേട്ടാണ് മനസ്സ് പോവുക. അപ്പൊ ലിതുൻദിറ എന്ന് പറയാൻ വായക്കൊരൽപ്പം പണിയുണ്ട്, കാരണം റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. രണ്ട് ദാലും പിന്നെ ഒരു ദാലും അല്ലെ, കാരണം ആ ഉള്ളിൽ യുകദ്ദിബു എന്ന് പറയുമ്പോൾ നാവ് പുറത്തേട്ട് വരണം, ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ട് വരണം. അപ്പൊ രണ്ടും ഒരുപോലെ പറഞ്ഞാൽ എളുപ്പമാണ് യുകദ്ദിബു ബിദ്ദീൻ. അപ്പൊ അത് മാറ്റണം. എളുപ്പം നമുക്ക് ഖുർആന്റെ അവിടെ എളുപ്പം എന്തേ പറ്റുള്ളൂ, ഉള്ളതല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എളുപ്പമാക്കി എടുക്കണം നമുക്ക്. യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ. കണ്ടോ, രണ്ട് കാല ആവർത്തിച്ചു വരുന്നു. കല്ലയും എന്ന് കേൾക്കാൻ കഴിയണം. മിസ്ഖാല ദറത്തിൻ, ഒരു മിസ്ഖാലു ദറത്തിൻ മിൻ കിബിരിൻ എന്ന ഹദീസാണെങ്കിലും ഇല്ലാത്ത പറയാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദറത്ത് എന്ന് പറഞ്ഞിട്ടില്ല, മിസ്ഖാല ദറത്തിൻ, മിസ്ഖാലു ദറത്തിൻ അല്ലേ. ഖുർആൻ ആവുമ്പോ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ യൗമഇദിൻ തുഹദ്ദിസു. ഇവിടെയും അങ്ങനെ തന്നെ തുഹദ്ദി ദാലാണ്, യൗമഇദിൻ ദാലാണ്. പലപ്പോഴും യൗമഇദിൻ എന്നത് പലപ്പോഴായി ഖുർആനിൽ വരാറുണ്ട്. അപ്പോഴൊക്കെയും ചിലർ സ്ഥിരമായി ഓതുന്നത് യൗമഇദിൻ നാഇമ, വുജൂഹുൻ യൗമഇദിൻ നാഇമ, യൗമഇദിൻ അല്ലേ. ഇനി ഇത് പറയുമ്പോ തെറ്റുകൾ വരുന്ന, നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവ് ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ രണ്ടാൽ ഒരു ശബ്ദം തെറ്റായിട്ട് കേൾക്കും. ഒന്ന് ജ ആവും നാവുള്ളിലിരുന്നാൽ. നിങ്ങൾ നോക്കൂ, കണ്ണാടിയുടെ മുന്നിൽ ജ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മഹ്റജിൽ സാദ് സായ് സീൻ മൂന്ന് അക്ഷരങ്ങൾ പഠിച്ചു. നാവുള്ളിലാണപ്പോ അല്ലെ, മുൻപല്ലിന്റെ പിൻഭാഗത്താണ്ടാവുക, പുറത്തേക്ക് വരുന്നില്ല ജ. അപ്പൊ നാവ് ഉള്ളിൽ, നാവ് പുറത്തേക്ക് വരിക എന്നുള്ള മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അക്ഷരത്തിനും പുറത്തോട്ട് വരുന്നില്ല. അപ്പൊ വരുത്തിക്കുക എന്നുള്ളത് നമ്മൾ അധ്വാനിച്ച് പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യാത്ത ആൾ എന്ത് ചെയ്യും, ദാല് പറയേണ്ട അടുത്ത് നാവ് ഉള്ളിൽ തന്നെ വെക്കും. അപ്പോ അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, എത്ര ആളുകളാണ് അങ്ങനെ ഓതുന്നത്, സിറാത്തല്ലസീന. സാധാരണ ഉറുദുക്കാരാണ് അങ്ങനെ പറയുക, പക്ഷെ ഇപ്പോ എത്രയോ മലയാളികൾ അങ്ങനെ പറയുന്നുണ്ട്. ഖുൽ അഊസു ബിറബ്ബിൽ ഫലഖ്, പേര് പറയുമ്പോഴും അങ്ങനെ തന്നെ. മുസില്ലു എന്ന് പറയും, ലാ യസില്ലു. അപ്പോ അഊസു ബില്ലാഹി അല്ല, അല്ലദീ അൽ അഊസു, നാവ് പുറത്തോട്ട് വരട്ടെ. അല്ലദീ യുവസ്വിസു യുസില്ലു. രണ്ടാമത്
പിന്നെ നാവുള്ളിലിരുന്നാൽ അല്ലെങ്കിൽ മറ്റൊരു ശബ്ദമായിട്ട് വരും, അതായത് ദാലായിട്ട്. നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും എഴുതി വെക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി സെപ്പറേറ്റ് പറയുന്നു എന്ന് മാത്രം. അപ്പൊ നാവ് ഉള്ളിലിരുന്ന ഒന്നു ഈ സാനാവും അല്ലെങ്കിൽ ഔദു ബില്ലാഹി മുആദു ബിനു ജബൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്താണ് ഞാൻ പറയുന്നത്. മുആദ് മടക്കപ്പെട്ടത് ആ അർത്ഥമാണോ അതോ മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാ മുആദ് എന്നാണ്. യാ മുആദ് നമ്മളെന്ത് പറയാ മുആദ് എന്ന് പറയാം, അല്ലെങ്കിൽ മുആദു ബിനു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയും. മുആദ് മുആദ് അതാണ് ശബ്ദം നടത്തുക. നാവ് പുറത്തോട്ട് വരണം. ഇല്ലാബി ഇദ്നിഹി എന്ന് പറയുന്നു, നാവ് ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ഇല്ലാബി ഇദ്നിഹി. ഇപ്പൊ ശരിയായി. ഉൻസിറ നേരത്തെ പറഞ്ഞു അല്ലെ, മനിത്തബഅദ്ദിക്റ യാസീൻ പറയാൻ പാടില്ല. മനിത്തബഅദ്ദിക്റ മനിത്തബഅദ്ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. യാസീനിൽ തന്നെ നോക്കൂ, തഖുദുഹും എന്നല്ല, തഖുദുഹും വഹും യഖസ്സിമൂൻ. തഖുദുഹും ലിയുൻസിറ ഫഹിയ ഇലൽ അദ്ഖാനി. നാവ് ഉള്ളിൽ തന്നെ ഇരുന്നാൽ അദ്ഖാനി എന്നാണ് പറയുക. അദ്ഖാനി ഫഹും മുഖമഹൂൻ. അദ്ഖാനി എന്ന് അവിടെ ഖുർആനിലില്ല. അദ്ഖാനി അതേപോലെ ഒറ്റ ഉദാഹരണം എപ്പോഴും നമ്മുടെ വായിൽ വരാറുള്ള ദിക്ര ഹൽഖ ഉണ്ട് വ്യാഴാഴ്ച രാത്രി ഇൻഷാല്ലാ നിങ്ങൾ വരണം എന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ന ആളെ മരണപ്പെട്ടതിന്റെ ദിക്റുണ്ട്, ദിക്ര. ദിക്റല്ല ദിക്ര ആണ്. അപ്പൊ ദിക്ര എന്ന് മലയാളത്തിൽ എഴുതാൻ കഴിയുള്ളൂ, പക്ഷെ മുസ്ലിമായ നമ്മൾ പറയുമ്പോൾ ദിക്ര പറയണം. കാരണം ഖുർആനിൽ വന്നതാണ് വൽ ഖുർആനി ദിക്ർ. ഇവിടെ ദിക്ര എന്ന് ദിക്ര പറഞ്ഞാൽ അവിടെയും അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ ദിക്റാണ് അഫ്ളദിക്ർ എന്നല്ല അഫ്ളദിക്ർ അല്ലെ. മൂന്നാമത്തൊരു പോയിന്റ്, ഇനി മഖ്റജിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. കർണാടകയിൽ നോക്കിയാൽ മഖ്റജിൽ തന്നെ നാവ് പുറത്തോട്ടൊരൽപ്പം വരുന്നുണ്ട്, പക്ഷേ കേൾക്കുന്നത് റെക്കോർഡിൽ നിങ്ങൾ കേൾട്ട് കഴിഞ്ഞാൽ ദാലാണ് കേൾക്കുക. അതെന്താ റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഞാനിപ്പോ മഖ്റജിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. എന്തുകൊണ്ട് ഇവിടെ ദാല് കേട്ടില്ല? അതിന്റെ കാരണം നേരത്തെ നമ്മൾ രണ്ടാമത് എണ്ണിയ സിഫത്തുണ്ട്, മഖ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ശബ്ദം നടക്കണം. അപ്പൊ ശബ്ദം നടത്തി കാറ്റ് നടക്കാതെ നേർപ്പിച്ചു നാവിന്റെ തല മേലെ മുമ്പലിന്റെ തെല്ലിൽ വെച്ചുകൊണ്ട് പറയേണ്ട അക്ഷരമാണ് ദാല്. അങ്ങനെ ഓരോ അക്ഷരത്തെയും നിങ്ങൾ സിഫത്തും സ്വഭാവങ്ങളും മഖ്റജും കൂട്ടി പറയാൻ പഠിക്കുക, എഴുതി വെക്കുക. ഇത് ബഹുമാനപ്പെട്ട ഖാരി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യന്മാരെ കൊണ്ട് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാറുണ്ട് എന്ന് ഖാരി അബ്ദുള്ള ഉസ്താദ് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ചെയ്യാം, ചെയ്യിപ്പിക്കാം. അത് നമ്മൾ എഴുതി വെക്കണം, എന്നിട്ട് അതുപോലെ നമ്മളെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ യഥാർത്ഥ സ്വരം എങ്ങനെ വരുന്നു എന്നതിന്റെ യഥാർത്ഥ കാരണം അവർക്ക് പൂർണ്ണമായും ഒരു സെന്റൻസ് ആക്കി പറയാൻ കഴിയും. അപ്പൊ ഇവിടെ മഖ്റജിൽ വെക്കുന്നുണ്ട്, പക്ഷേ ദാലാണ്. യുകദ്ദിബു നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞു നോക്കിയാൽ മതി. കൂടുതൽ അമർത്ത് ഇല്ല ഇദ്നിഹി. ഞാനിപ്പോ മഖ്റജിൽ എന്നാ പറഞ്ഞത്, പക്ഷേ ദാലാണ് കേൾക്കുന്നത്. കാരണം അമർത്തി വല്ലാതെ അങ്ങനെ അമർത്തരുത്, ശബ്ദം നടക്കാനുള്ള അവസരം കൊടുക്കണം. ഇല്ല ബി ഇദ്നിഹി യുകദ്ദിബു ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ തുകദ്ദിബാൻ. ഇനി അതേപോലെ തന്നെ ഒരൽപ്പം പരിശീലിക്കേണ്ട ഒരു സ്ഥലമാണ് നാലാമത്തെ ഒരു പോയിന്റ് പറയാൻ പോകുന്നത്. സുക്കൂനുള്ള ദാലിന് ശേഷം, ദാലിന് സുക്കൂനാവുമ്പോൾ ശേഷം വരുന്ന അക്ഷരത്തെ ശ്രദ്ധിക്കണം. അത് ദാലിന്റെ മഖ്റജിനോട് അടുത്ത് നിൽക്കുന്ന മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണെങ്കിൽ ഈ ദാലിന് നേരത്തെ പറഞ്ഞ എളുപ്പത്തിലേക്ക് പോകും, ഇദ്ഗാമാക്കി പോകും. ഇദ്ഗാം യഥാർത്ഥത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഒരു ഉദാഹരണം, ദാലിന്റെ അടുത്ത മഖ്റജാണ് ദാൽ അല്ലെ, നാവ് പുറത്താണ്, നാവിന്റെ മേലെ മുമ്പലിന്റെ മുരട്ടിലാണ് ദാല്, മേലെ മുമ്പലിന്റെ താഴെ തെല്ലിലാണ് ദാൽ. അപ്പൊ അടുത്ത മഖ്റജാണ്. അപ്പൊ അതാണ് ദാലാണ് വരുന്നതെങ്കിൽ, ഉദാഹരണം നോക്കൂ, ഇസ് ദഖലു എന്ന് പറഞ്ഞു നോക്കൂ. കുറച്ച് ഒരുപ്പം പ്രയാസമുണ്ട്. ഇസ് ദഖലു അവിടെ എളുപ്പം എങ്ങനെയാണ്, ഇസ് ദഖലു അലൈഹി ഫഖാലു സലാമ, ഇസ് ദഖലു അലൈഹി ഇദ്ഗാമാക്കാണ്. നമ്മുടെ ഖിറാഅത്തിൽ അവിടെ ഇദ്ഗാമില്ല, ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഇസ് ദഖലു ഇസ് ദഖലു. അപ്പൊ അവിടെ രിഖ്വനെ വെളിവാക്കിയാൽ ദാൽ പുറപ്പെടും.
അതുപോലെ തന്നെ നാവ് പുറത്തേക്ക് പല്ലിന്റെ തെല്ലിൽ വെക്കുക, ദാൽ പറയുമ്പോൾ ഉള്ളിലോട്ട് പോവുക. ഇസ് ദഖലു. ഇനി സാഉം അങ്ങനെ തന്നെ അതിനേക്കാൾ അടുത്ത് നിൽക്കുന്ന മഹ്റജാണ് സായ്. അപ്പോ ഇസ് സയ്യന പറഞ്ഞു നോക്കൂ. ഇസ് സയ്യന ഇസ് സയ്യന. അതേപോലെ ത അടുത്ത മഹ്റജാണ്. ഇസ് തഖൂലു. ഇവിടെ പലപ്പോഴും തജ്വീദ് ക്ലാസ്സുകളിലേക്ക് ഓതിക്കുമ്പോ ഈ ഉദാഹരണം വരുന്ന സമയത്ത് വഇത്തഖൂലു ലിൽമുഅ്മിനീന ഇത്തഖൂലു എന്നാണ് ഓതാറുള്ളത്. കേൾക്കൂലതാല് എന്താണ് ഇദ്ഗാം ചെയ്തു. വഇത്തഖൂലു എന്നാണ് സഹീഹായി പറയേണ്ടത്. വഇത്തഖൂലു ഒറ്റ ഉദാഹരണം ഇവിടെ പറഞ്ഞ് ഈ പോയിന്റ് നിർത്താം. വഇത്തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. സൂറത്തു ഇബ്രാഹിം. വഇത്തഅദ്ദന പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള ഒരു ആയത്താണ്. അപ്പോ വഇത്തഅദ്ദന റബ്ബുക്കും എന്ന് ഇദ്ഗാമിലോട്ട് പോവും ചെയ്യരുത്. അഞ്ചാമത്തൊരു തംബീഹ് എന്താണെന്നറിയോ, ഈ ദാൽ അതിനോട് മഖ്റജിൽ ദാലിനോട് മഖ്റജിൽ ദാലല്ല ദാലിനോട് മഖ്റജിൽ ഒത്തതാണല്ലോ ലോ എന്ന് പറയുന്ന അക്ഷരം. അപ്പൊ ദാൽ സുക്കൂനാവുകയും ശേഷം അതേ മഖ്റജിൽ നിന്ന് വരുന്ന സ്വഭാവത്തിൽ മാത്രം സിഫത്തിൽ മാത്രം വ്യത്യാസമുള്ള ലോ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദാലിനെ കൂടെ ലോ ആക്കി മറിച്ച് ഇദ്ഗാം ചെയ്യണം എന്നാണ്. അവിടെ ചെയ്യാതെ ഓതണ്ട. ഏതാണ് ഉദാഹരണം? നമ്മളെപ്പോഴും കേൾക്കാറുള്ള വലൗ അന്നഹും ഇള്ളമു അൻഫുസഹും ജാഉ. ഇസ്തിഗാസക്കൊക്കെ നമുക്ക് നമ്മൾ തെളിവ് പറയാറുള്ള വലൗ അന്നഹും ഇള്ളമു അൻഫുസഹും. ഇവിടെ ദാലിനെ പൂർണ്ണമായും ലോ ആക്കി മാറ്റി താമായ ഇദ്ഗാം ചെയ്യണം. ദാലിനെ ലോ ഇൽ ഇദ്ഗാം ചെയ്യണം. വലൗ അന്നഹും ഇള്ളമു ഈ കഴിഞ്ഞാൽ പിന്നെ നേരെ ലാ ഉച്ചരിക്കുന്നു. ഒറ്റ ഉദാഹരണം കൂടെ പറയാം. ഇള്ളലംതും ഇള്ളലംതും. ഇവിടെ എങ്ങനെ ഓതേണ്ടത്? ഇള്ളലംതും. ആറാമത്തൊരു തംബീഹ്, ദാൽ സായിലോട്ട് പോകുന്ന ആ ഉള്ളിലിരുന്നാൽ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഔസു ബില്ലാഹി. എന്നാൽ അത് പ്രാക്ടീസ് അവിടെ ചെയ്താൽ തന്നെയും സായിനടുത്ത് വന്നു കഴിഞ്ഞാലോ, സായിനടുത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സായിലോട്ട് ഈ ദാൽ കൂടി പോവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഓതുന്ന സൽസല സൂറത്തിന്റെ തുടക്കം നോക്കൂ. ഇദാ സുൽസിലത്തിൽ അർദു. ഇദാ സുൽസിലത്തിൽ അർദു. ഇവിടെ ചിലരൊക്കെ ഓതാറുള്ളത് ഇദാ സുൽസിലത്തിൽ അർദു എന്ന്, രണ്ടും സ ആക്കിട്ട്. അപ്പൊ അങ്ങനെയല്ല, ഇദാ സുൽസിലത്തി ഇദാ സുൽസിലത്തിൽ അർദു. അത് പറയുമ്പോ ഒരു കാര്യം. അതുപോലെ തന്നെ ഇദ് സാഗത്തിൽ അബ്സാറു. ഇവിടെ നേരത്തെ പറഞ്ഞതിന്റെ അതേ കാരണം തന്നെ സ അടുത്തു വന്നു. وإذ زاغت نظامي بوغيره وإذ زاغت وإذ زاغت الأبصار. ഇവിടെ ചില അറബികൾ ഖാരിഇങ്ങൾ തന്നെ ഇവിടെ ദാലിന് സാഇന്റെ ശബ്ദം കലർത്തിയിട്ട് وإذ എന്ന സാ അല്ല എങ്കിൽ ഒരു പകുതി സാഇന്റെ ശബ്ദം മസ്കൂറ മസ്കൂറ മസ് അങ്ങനെയാണ് പറയേണ്ടത് എന്ന് അവർ വാദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നല്ല സനദുള്ള വലിയ വലിയ ഖാരിഇങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ ഖുർആന്റെ ഖിദ്മത്തിലായിട്ട്. അപ്പോൾ അവരെ നമുക്ക് പഠിപ്പിച്ചു തന്നതും പൊതുവെ അറബികളിൽ നിന്ന് കേൾക്കുന്നതൊക്കെ സാധാരണ നമ്മൾ പറയാറുള്ള ദ എന്ന് തന്നെയാണ്. അതിൽ എന്നുള്ള ഇന്റെ ശബ്ദം മിക്സ് ആക്കാൻ പാടില്ല, ക്ലിയർ ആയിരിക്കണം. ഇനി ബഹുമാനപ്പെട്ട നിഹായയിൽ പറഞ്ഞിട്ടുള്ള ചില തംബീഹാത്ത് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരൽപ്പം സമയം കൂടിയാലും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ദാൽ എന്ന് പറയുന്ന അക്ഷരം എവിടെ പദത്തിന്റെ മധ്യത്തിലായാലും സാഇന്റെ അടുത്താണെങ്കിലും ഥാഇന്റെ അടുത്താണെങ്കിലും എവിടെ വന്നാലും ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും ദിക്റുകളിലാണെങ്കിലും എവിടെയും
തെറ്റാത്ത ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അതിനാണ് ഇമാമിയങ്ങൾ തെറ്റും ശരി പറഞ്ഞതിന് ശേഷം തെറ്റാൻ സാധ്യതയുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പൊ നോക്കൂ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നേർപ്പിക്കുക എന്ന സ്വഭാവത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശേഷം മുഫഖ്ഖമ വരുമ്പോൾ ലാ ആയപ്പോ നഹ്വു ദർഹും ദർഹും ദർനീ വമൻ ഖലഖ്തു മിസ്ഖാല ദർറതിൻ, അവിടെ ലാ ആയി പോകും, ചിലപ്പോൾ തഫ്ഹീം ആയി പോയാൽ ദർഅൻ അൻദിർഹും ഫഹിയ ഇലൽ അസ്ഖാനി. പ്രത്യേകിച്ച് മുൻദരീൻ മഹ്ദൂറ ദല്ലൽന എന്നുള്ളയിടത്ത് ബഹുമാനപ്പെട്ട ജസരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖല്ലിസ്ഇൻ ഫീ താഹ മഹ്ദൂറൻ അസ ഖൗഫ ഇഷ്തിബാഹിഹി ബിമഹ്ദൂറൻ അസ. ദാലിന്റെ ഇൻഫിതാഹ് അണ്ണാക്കുമായിട്ട് അകന്നിരിക്കുന്ന എന്ന സ്വഭാവം, ഇരിക്കുക എന്ന സ്വഭാവം, നേർപ്പിക്കുക, അത് പ്രത്യേകം ഖല്ലിസ് നീ തെളിയിച്ച് ക്ലിയറാക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താവും, മഹ്ദൂറ എന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്, അതുമായിട്ട് ഇൽത്തിബാസ് ആയിപ്പോവും, തിരിച്ചറിയാതെ ആയിപ്പോവും, ദാലിനെ തഫ്ഹീമാക്കിയാൽ. അതാണ് ഈ പറഞ്ഞത്, അല്ലാ തസ്തബിഹ ബിനഹ്വിൽ മുൻദരീൻ മഹ്ദൂറ ളല്ലൽന. കാരണം ലാഉമായിട്ട് ദാൽ വ്യത്യാസപ്പെടുന്നത്, തിരിച്ച് പിന്നെ വേർതിരിയുന്നത് ഈ ഇസ്തിഫാൽ ഇൻഫിതാഹ് എന്നീ വിശേഷണം കൊണ്ടാകുന്നു. അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം. ഇനി ദാൽ സുക്കൂനാവുകയും ശേഷം നൂൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം വെളിവാക്കണം, അതിൽ ശ്രദ്ധ വേണം. കാരണം എന്തുകൊണ്ട്? ചിലപ്പോൾ അത് നൂനിൽ ഇദ്ഗാം ചെയ്തു പോവും. നേരത്തെ നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ടവർ നൂനെ പറയുന്നു, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്, നിങ്ങൾ അതിങ്ങനെ നിർത്തി എഴുതി പല പ്രാവശ്യം പറഞ്ഞു നോക്കണം. നോക്കൂ, ദാലിനെ അവിടെ ലഹു കൊടുത്ത് ഉച്ചരിക്കാൻ ഒരല്പം പ്രാക്ടീസ് ആവശ്യമുണ്ട് അല്ലെ. പറഞ്ഞു നോക്കൂ, അടുത്ത് വരുമ്പോ അഖദ്നാന്നല്ല. അതേപോലെ ബഹുമാനപ്പെട്ടവർ പറയുന്ന മൂന്നാമത്തെ ഒരു സ്ഥലം, ശേഷം ഹംസിന്റെ അക്ഷരം വന്നു കഴിഞ്ഞാൽ പ്രത്യേകം കാറ്റ് നടക്കാതിരിക്കുക എന്ന ജഹറിനെ വെളിവാക്കൽ, വജബ അലൈക, നിർബന്ധമാകുന്നു. ബയാനു ജഹ്രിഹ വഇല്ല ആദത് ഫാഅൻ മുസല്ലസതൻ, അല്ലെങ്കിൽ കാറ്റ് നടന്നു കഴിഞ്ഞാൽ അതേ മഖ്റജിൽ നിന്ന് വരുന്ന സായി പോവും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അദ്ദേഹം പറയുന്ന ബഹുമാനപ്പെട്ടവർ പറയുന്ന ഉദാഹരണം, വസ്കുറു ഇദ് കുന്തും അല്ലെ. നോക്കൂ, രണ്ട് ദാലിന്റെ അടുത്തും കാറ്റ് നടക്കുന്ന കാഫ് വന്നിട്ടുണ്ട്. അപ്പോ വസ്കുറു ഇസ് കുന്തും, ഇതൊക്കെ എത്രയോ ക്ലാസ്സുകളിൽ പലരും തെറ്റായി പോകുന്നത് കേട്ടിട്ടുണ്ട്. വസ്കുറു അല്ല, വസ്കുറു ഇസ് കുന്തും. ഇനി ഇസ് തഖൂലു, ഇതൊക്കെ നിങ്ങൾ കാണുമ്പോഴൊക്കെ അതൊക്കെ ഇവിടെ എഴുതി വെക്കുക. നാലാമത്തെ ഒരു സ്ഥലം, കാഫ് വന്നു കഴിഞ്ഞാൽ ദാലിനെ നേർപ്പിക്കണം, അല്ലെങ്കിൽ ലായിലോട്ട് പോകും. നഹ്വു ഖൗലിഹി തആല ذق انك اكو ذق قافنه تفخيم ആക്കണം. അപ്പോൾ ذق എന്ന് പറഞ്ഞാൽ വായിലോട്ട് പോകും. ذاقوا എന്ന് പറയണം. ذاقوا എന്നല്ല, ذاقوا وبال امرهم എന്നല്ല, فهي الى الاوقان او എന്നല്ല, القان تفخيم ആവരുത്. മറ്റൊരു കാര്യം പറയുന്നത്, പ്രത്യേകം സൂക്ഷിക്കേണ്ടത് സാ പോലെ ആയി പോകുന്ന ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, അത് ആവർത്തിച്ച് വരികയാണെങ്കിൽ, അടുത്തടുത്ത് രണ്ട് ദാല് വരികയാണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക, വെളിവാക്കുക. അതുപോലെ വൽ ഖുർആനി ദിദ്ദിക്കർ എന്ന് പറഞ്ഞു നോക്കൂ, കണ്ണാടിയിൽ നോക്കിയിട്ട്. വൽ ഖുർആനി ദിദ്ദിക്കർ സാദ് സൂറത്തിൽ അല്ലെ. ഇത് ഇവിടെ മൂന്ന് ദാലുകൾ, സലാസു ദാലാത്തിന് ബഹുമാനപ്പെട്ടവർ പറയാം. കാരണം ദിദ്ദി എന്ന് പറയുമ്പോൾ ഒരു ഷെദ്ദുള്ള ദാലിനെ രണ്ടായി കൂട്ടുമ്പോൾ മൂന്ന് ദാല അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ദാലിനെ സുന്ദരമായി പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധമായ ഖുർആനെ അവൻ തൃപ്തിപ്പെട്ട രൂപത്തിൽ, വറത്തിലിൽ ഖുർആന തർതീല തജ്വീദുൽ ഹുറൂഫ് തഹ്സീനു, എല്ലാ റദാഅത്തിൽ നിന്നും
മോശത്തരങ്ങളിൽ നിന്നും ഉച്ചാരണത്തെ സുന്ദരമാക്കി എടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എങ്ങനെ അത് ഇറങ്ങിയതുപോലെ ഓതാനും ഓതിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖും എളുപ്പവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ശിഷ്യന്മാർക്കും മക്കൾക്കും എല്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഈസിയാക്കി തരുമാറാവട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.